രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ 9-10 വാക്യം. ആ വേദവാക്യത്തിൽ നിന്നുകൊണ്ട് ഹൃദ്യമായി പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിക്കാൻ പോവുക. 2 Kings 2:9-10. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് ഏലീശയോട്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് ഏലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പ്രയാസമുള്ള കാര്യമാവെന്ന് ചോദിച്ചത്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്കങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരികിൽ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. വേദപുസ്തക ചരിത്രത്തിൽ ജനഹൃദയങ്ങളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ രണ്ട് വ്യക്തികളാണ് ഏലിയാവും ഏലീശയും. വേദപുസ്തകത്തിൽ പല ഭാഗത്ത്, പ്രവചന ഭാഗത്തും ലേഖന ഭാഗത്തും ഏലിയാവിൻ്റെ ആത്മാവെന്ന് വിവരിക്കുന്ന ഭാഗങ്ങളുണ്ട്. 1 Kings 17 വായിക്കേണ്ട, ഞാൻ അവിടേക്ക് വരാം. ഗിലയാദിലെ തിശ്ബിയിൽ നിന്ന് വന്ന തിശ്ബ്യനായ ഏലിയാവെന്ന പേരോടെ ഏലിയാവ് രംഗപ്രവേശനം ചെയ്യുക. രാജ്യത്തോട് പ്രവചനം പറഞ്ഞ്, സ്തോത്രം, യേശുവിൻ്റെ നാമത്തിനു വേണ്ടി ഒറ്റയ്ക്ക് വീറോടെ നിന്ന് ശത്രുവിൻ്റെ പരാജയപ്പെടുത്തി യേശുക്രിസ്തുവിൻ്റെ നാമം ഉയർത്തിപ്പിടിച്ചൊരു വ്യക്തിയായിരുന്നു, സ്തോത്രം, ഏലിയാവ്. നമ്മൾ വചനം പഠിക്കുന്ന സമയത്ത് ശൗമേലിൻ്റെ കാലം മുതൽ പ്രവാചക ഗണങ്ങളുണ്ട്. 50-100 പേരുകൾ താമസിക്കുന്ന പ്രവാചക സ്കൂളുകളുണ്ട്. ഏലിയാവിൻ്റെ കാലത്തും ഏലീഷായുടെ കാലത്തുമൊക്കെ പ്രവാചക ഗണങ്ങളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ആമി പ്രവചന ശുശ്രൂഷ ട്രെയിൻ ചെയ്യുന്ന ട്രെയിനിങ് സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഏലിയാവിൻ്റെ കൂടെ നിഴല് പോലിരുന്ന നടന്നൊരു മനുഷ്യനാണ് ഏലീഷ. രാജാക്കന്മാരുടെ 1 Kings 17 മുതൽ ആ അധ്യായം അവസാനിക്കുന്നിടം വരെ ഏലിയാവിൽ കൂടെ പരിശുദ്ധാത്മാവ് ചെയ്ത കാര്യങ്ങൾ അക്കമിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ഏലിയാവിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏലീഷ, സ്തോത്രം, അവർ രണ്ടുപേരും കൂടെ ഈ അധ്യായം പഠിക്കുമ്പം അവർ രണ്ടുപേരും കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. അവിടെ വെച്ച് ഏലിയാവ് ഏലീഷയോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ ഗിൽഗാലി പാർത്തു, ഹം യഹോവ എന്നെ, ദൈവത്തിന് സ്തോത്രം, ബെഥേലിലേക്ക് അയക്കുന്നു. സ്തോത്രം. അവൻ പറഞ്ഞല്ല, ഞാൻ തന്നെ പാർക്കുകയല്ല, ഞാൻ നിന്റെ കൂടെ വരും. ബെഥേലിൽ ചെന്നപ്പം ബെഥേലിലും പ്രവാചക സ്കൂളുണ്ട്, സ്തോത്രം. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഏലീശയോട് പറഞ്ഞു, നീ ബെഥേലിത്ത് പാർത്തു, ദൈവത്തിന് സ്തോത്രം. ഉടനെ അവൻ പറയുക, അമ്മി യഹോവ എന്നെ എരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പം അമ്മി എരിഹോവി പറഞ്ഞ് ഞാൻ നിന്റെ കൂടെ വരുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ എരിഹോവിലേക്ക് പോയി. എരിഹോവി ചെന്നപ്പം പറഞ്ഞു, നീ എരിഹോവി താമസിച്ചോ, യഹോവ എന്നെ യോർദാനിലേക്ക് അയക്കുന്നെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞല്ല, നിന്റെ കൂടെ ഞാൻ വരും. അങ്ങനെ രണ്ടുപേരും കൂടെ യോർദാൻ കടന്നു പോയപ്പം ഏലിയാവ് എലീശയോട് ചോദിക്കുക, നീ ഇങ്ങനെ എൻ്റെ പുറകെ വരുന്നത് എന്തിനാ, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരണം? ആ പദം പാസ്റ്റർ ദയവായിട്ട് ഒന്നുകൂടെ എനിക്ക് വായിച്ചു തരണം. 2 Kings 2:9. അവർ അക്കരെ കിടന്ന ശേഷം ഏലിയാവ് ഏലീശയോട്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ഞാൻ നിനക്ക് എന്ത് എന്താ ചെയ്തു തരണം? ഏലിയാവ് ആരോട് ചോദിക്കുക? ഏലീശയോട് ചോദിക്കുക. പഴയ നിയമം നിഴല, ഏലിയാവ് ക്രിസ്തുവിൻ്റെ നിഴല. അങ്ങനെയാണെങ്കിൽ അതൊരു ദൈവശബ്ദമായി എടുത്തുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, നിങ്ങളോടുള്ള ചോദ്യം, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരണം? മനസ്സിനകത്ത് വേറാരോടും പറയാതെ നീ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന കാര്യം കണ്ട ദൈവം ചോദിക്കുക, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണം? ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ ദൈവം ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട്. വെറുതെ അല്ല ഏലിയാവിൻ്റെ പുറകെ ഏലീശ നടക്കുന്നത്. അമ്മി എനിക്കൊരു കാര്യം നടത്തി തരണം, എനിക്കൊരു കാര്യം ചെയ്തു തരണം. നീ മെസ്സേജ് കേൾക്കുമ്പം ചിലരോടൊക്കെ ദൈവാത്മാവ് പറയുക, അല്പ ചില ദിവസത്തിനകത്ത് നിന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങി നിന്ന് ചില കാര്യങ്ങൾ ദൈവം ചെയ്തു തരട്ടെ.
ഹല്ലേലൂയാ. അമ്മ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവം എനിക്ക് ആ കാര്യം ചെയ്തു തരണം. ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥന വിടാതെ, ഒരു ഞായറാഴ്ച പ്രാർത്ഥന വിടാതെ, ഒരു വ്യാഴാഴ്ച പ്രാർത്ഥന വിടാതെ, ഒരു ചൊവ്വാഴ്ച പ്രാർത്ഥന വിടാതെ, അമ്മ യോഗം തുടങ്ങുമ്പോഴേ അമ്മ ഏത് ഹോളാന്ന് തപ്പിപ്പിടിച്ച് അവിടെ വന്ന് രാവിലെ തലയിൽ തുണിയുമിട്ട് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ഉള്ളിൽ അടങ്ങാത്ത എന്തോ ഒരാഗ്രഹമുണ്ട്. അതിനെ ദൈവാത്മാവ് ഇന്ന് കണ്ടുകൊണ്ട് നിന്നോട് ചോദിക്കുക, ഹല്ലേലൂയ, ഈ മെസ്സേജ് തീരുന്നതിന് മുമ്പ് അമ്മേ ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? എന്തിനാണ് നീ എൻ്റെ പുറകെ നടക്കുന്നത്? എന്താണ് നീ എന്നെ ഫോളോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം? ഹല്ലേലൂയ.